ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മുന്നീസ് വേൾഡ്. ഇന്ന് നമുക്ക് രണ്ട് റെസിപ്പീസ് പരിചയപ്പെടാം. നമ്മളെപ്പോഴും വീട്ടിൽ യൂസ്ഫുള്ളാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഫിഷ് ഫ്രൈ, അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. പല ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇതൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന രൂപം ഇന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ഫിഷ് ഓല. ഓല എന്നാണ് ഇതിന് പേര് പറഞ്ഞത്. എന്താണ് കറക്റ്റ് നെയിം അറിയില്ല. കഷ്ണം മുറിച്ച് വാങ്ങുന്നതാണ്. അപ്പോൾ ഫിഷിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. മിക്സിയുടെ ജാറിലേക്ക് ഒരു വെളുത്തുള്ളി, രണ്ട് ചുവന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഉപ്പ്, ഇവയൊക്കെ ചേർത്ത് ഒരു ടീസ്പൂൺ വിനെഗർ, അതും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കഴുകി റെഡിയാക്കി വെച്ച ഫിഷ് ഒരു ബൗളിലേക്ക് നമുക്ക് നിരത്തി വെക്കാം. അതിന് മുകളിലായിട്ടായിട്ട് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയൊരു അടുപ്പ് വെച്ച് അടിച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ കഴിയട്ടെ മിനിമം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ചട്ടി ചൂടാക്കാം, ഓയിലൊഴിക്കാം, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫിഷ് പീസും ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ, ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അവിടെയും ഏകദേശം ഒരു 8 മിനിറ്റ്, അതും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഫ്ലെയിം കൂട്ടാനേ പാടില്ല. ശരിക്കും കനലിൽ വെച്ച് വേവിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. നമ്മൾ ഗ്യാസിലാവുമ്പം അതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, ലോ ഫ്ലെയിമിലിട്ട് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ നമ്മൾ ഭക്ഷണം ആക്കണതിൻ്റെ തൊട്ട് മുന്നേ ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ നല്ല ചൂടോടെയുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നല്ല മഴയൊക്കെ ഉള്ള ടൈമിൽ നമ്മളൊരു ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു റിലാക്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കട്ടൻ ചായ, ഒരു സ്പെഷ്യൽ കട്ടൻ ചായ ആയിക്കോട്ടെ, നമ്മളെ വയറ് നിറഞ്ഞതൊക്കെ ഒന്ന് പെട്ടെന്ന് ദഹിക്കാനും വയറിനൊക്കെ ഒരു സുഖം കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു കട്ടൻ ചായ, ജിഞ്ചർ ടീ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അതായത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുത് നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്, കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ തിളക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേയില പൗഡർ ഇട്ട് കൊടുക്കാം. അത് അവനവൻ്റെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ. ഇനി അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കാം. ഈ സമയത്ത് തന്നെ നല്ലൊരു വാസന ഇങ്ങനെ വരും. ഈ വീരണ ആവിക്ക് അതല്ലെങ്കിൽ നീരാവിക്കന് നല്ലൊരു വാസന ഉണ്ട്. ഇനി 2 പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റിക്കൊടുക്കാം. ചായയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് തന്നെ നമ്മളിങ്ങനെ ആറ്റുന്നതിലാണ്. അതിൽ ചൂടാറില്ല, കറക്റ്റ് പാകത്തിനുള്ള ഒരു ചൂടേ അതുണ്ടാവുള്ളൂ. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉടൻ തന്നെ സെർവ് ചെയ്യാം. അടിപൊളി ജിഞ്ചർ ടീ. എല്ലാവർക്കും കുടിക്കുക, വീട്ടിലെല്ലാവർക്കും തന്നെ നമുക്ക് കൊടുത്തു കൊടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള ജിഞ്ചർ ടീ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം.